യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽ നിങ്ങളുടെ മധ്യത്തിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നിട്ടുള്ള ഒരു വാക്യം. ഞാൻ എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. മൈക്കിലൂടെ തന്നെ ആ വാക്യം വായിക്കട്ടെ. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ദ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ആ ഭാഗം നമുക്കൊന്ന് ചേർന്ന് പറയാം. നിന്ദ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ഗിൽഗാൽ ഉരുൾ എന്ന് പേർ പറയുന്നു. ഇന്ന് രാവിലെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് നിയോഗമുള്ള ഒരു വചനം, ഒരു ചിന്ത, ഗിൽഗാലും ഗോൽഗോഥയും എന്നുള്ളതാ. ഗിൽഗാൽ ആൻഡ് ഗോൽഗോഥ. ഇസ്രായേൽ ജനത്തിന് ഗിൽഗാൽ എങ്ങനെയായിരുന്നു, അങ്ങനെയത്രേ പുതിയ നിയമ ദൈവ പൈതലിന് ഗോൽഗോഥ ആയിരിക്കുന്നത്. ഗിൽഗാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നിന്ന് ഉരുട്ടിക്കളഞ്ഞ ഇടമാണെങ്കിൽ കാൽവറി ക്രൂശ് നമ്മുടെ നിന്ദയും നമ്മുടെ പാപവും നമ്മുടെ ശാപവും നമുക്കെതിരെ ഉണ്ടായിരുന്ന ശാക്കാല എഴുത്തും മായിച്ചു കളഞ്ഞ ഇടമാണ്. അതോർത്ത് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. യോശുവ എന്ന വാക്കിൻ്റെ അർത്ഥം യേശുവ, എബ്രായ പദം, യഹോശുവ എന്നും പറയും. വാക്കിൻ്റെ അർത്ഥം ജഹോവ സേവ്സ്, യഹോവ രക്ഷിക്കുന്നു, അഥവാ യഹോവ വീണ്ടെടുക്കുന്നു. ദ ലോർഡ് ഈസ് സാൽവേഷൻ. ദൈവാനുഗ്രഹിക്കും കേട്ടോ. പ്രൈസ് ഗോഡ്. യോശുവയുടെ പുസ്തകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞാൽ, ദൈവം വാഗ്ദത്തം തരുന്നവൻ മാത്രമല്ല, വഴി നടത്തി വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നവൻ കൂടെയാണ്. ഏതെല്ലാം വഴികളിൽ നടന്നാലും ഏതെല്ലാം മരുഭൂമിയിലൂടെ പോകേണ്ടി വന്നാലും ഏതെല്ലാം വെല്ലുവിളി നേരിടേണ്ടി വന്നാലും നാം നിശ്ചയിച്ച സമയം കഴിഞ്ഞു പോയാലും ഒരിക്കൽ വാക്ക് പറഞ്ഞ കർത്താവ് നമ്മെ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നിടത്ത് കൊണ്ടെത്തിക്കുകയും താൻ നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അതാ പുസ്തകത്തിൻ്റെ പൂർണ്ണ രൂപം. അതിലെ കുറിവാക്യം 1-ാം അധ്യായം 3-ാമത്തെ വാക്യമാണ്. 1-ാം അധ്യായം 3-ാമത്തെ വാക്യം യോശുവയോട് ദൈവം പറയുന്ന ഒരു വാക്കാണ്. നീ കാൽ വയ്ക്കുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തരുമെന്നാണോ തന്നിരിക്കുന്നത്? നീ കാൽ വെക്കുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ആരെങ്കിലും കുറിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ഗോഡ്സ് പ്രോമിസസ് ആർ അൺകണ്ടീഷണൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അൺകണ്ടീഷണലാ, പക്ഷേ പൊസഷൻ ഈസ് കണ്ടീഷണൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അൺകണ്ടീഷണൽ ആണെങ്കിലും നേടിയെടുക്കുക നിബന്ധനകളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. തന്നിരിക്കുന്നു എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരാഴ്ച മുഴുവനും എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറിൽ കൂടുതൽ കുറവ് പ്രസംഗം നടന്ന ഒരു സെഷനും ഇല്ല. അത് കൂടുതൽ പ്രസംഗം കേട്ടെങ്കിലേ ഉള്ളൂ. കർത്താവിൻ്റെ വചനമായി ദിവസങ്ങളെല്ലാം കേട്ടത്. വചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, വചനം നമ്മളെ ശക്തിയിരിക്കുന്നതാ, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാ. അപ്പോ
വാഗ്ദത്ത നാടിൻ്റെ വാതിൽക്ക വന്ന് നിൽക്കുന്നവനോട് ദൈവം തമ്പുരാൻ ആദ്യമേ പറയുന്നത്, ഞാൻ പറയുന്നത് നീ ആദ്യമേ കേൾക്കുക, എന്നിട്ട് ഞാൻ പറയുന്നതിൽ ഉറച്ചു വിശ്വസിക്കുക, ആ വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കുക, നീ കാലുവെക്കുന്ന ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു 20 വർഷം മുമ്പ് തമിഴ്നാട്ടില് ഞാനൊരിടത്ത് പ്രസംഗിക്കാൻ പോയി. തമിഴ് എനിക്കറിയത്തില്ല, പക്ഷെ കേരളത്തിന് ബോർഡർ ആയതുകൊണ്ട് തമിഴിൽ പ്രസംഗിച്ചാലും മലയാളത്തിൽ പ്രസംഗിച്ചാലും അവർക്ക് മനസ്സിലാകും. അന്ന് ഒരു വിപ്ലവകരമായ ഒരു പാട്ട് ഞാൻ കേട്ടു. ഞാൻ കണ്ണൂർ സ്വദേശിയ, മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. രാഷ്ട്രീയമായി പ്രബുദ്ധതയൊന്നും ഞാൻ പറയത്തില്ല, രാഷ്ട്രീയ വൈകൃതങ്ങളുള്ള ഒരു നാടാണ് കണ്ണൂർ. അവരുടെ കൺവിക്ഷന് വേണ്ടി ആരെയും എന്തും ചെയ്യാൻ, കൊല്ലാൻ, ഉപദ്രവിക്കാനൊന്നും മടിയില്ലാത്ത ഒരു കാര്യം. അങ്ങക്കാർക്കും ആ സ്വഭാവങ്ങളൊന്നുമില്ല. പക്ഷെ അവിടുത്തെ ഒരു കാര്യം പറയാം, കമ്മ്യൂണിസത്തിൻ്റെ വിശ്വാസം ഒരിക്കൽ എല്ലായിടത്ത് സോഷ്യലിസം വരുമെന്നും എല്ലാം നേരെയാകുമെന്നും ഒക്കെയാണ്. അതിനുവേണ്ടി സാക്ഷ്യ പാർട്ടി മാത്രമല്ല എല്ലാവരുടെയും കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു ദേശം പിടിച്ചടക്കാൻ അവരുടെ ഒരു സിദ്ധാന്തത്തിന് കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ വിപ്ലവകരമായ ഒരു പാട്ട് ഞാൻ കേട്ടു, ഫാദർ ബെർക്കമൻസ് എഴുതിയ ഒരു പാട്ടാണ്. തമിഴിലാ പാട്ട്, ഞാൻ പറയുന്നത് ശരിയാണോ തമിഴെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം കേട്ടതാ പാട്ടിങ്ങനെയാണ്, കാൽ മെതിക്കും ദേശമെല്ലാം ഞാൻ കർത്തിരുക്ക് സ്വന്തമാകും, കൺപാർക്കുന്ന ഭൂമിയെല്ലാം കൽവാരി കൊടി പറക്കും. 10-22 വയസ്സുള്ള എൻ്റെ ഹൃദയത്തിൽ അന്നൊരു ആവേശം വന്നു, കാലം മെതിക്കുന്ന ദേശം കർത്താവ് നിനക്ക് തരും, കണ്ണ് പാർക്കുന്ന ദേശം കർത്താവ് നിനക്ക് തരും. പഴയ നിയമത്തിൽ പരിമിതികൾ ഉണ്ടായിരുന്നു, പഴയ നിയമത്തിൽ ബൗണ്ടറികൾ ഉണ്ടായിരുന്നു, പഴയ നിയമത്തിൽ അതിരുകൾ ഉണ്ടായിരുന്നു. കാൽവരി ക്രൂശിന് ബൗണ്ടറി ഇല്ല, കാൽവരി സ്നേഹത്തിന് ബൗണ്ടറി ഇല്ല, യേശുവിൻ്റെ രക്തത്തിന് ബൗണ്ടറി ഇല്ല. ഏത് രാജ്യത്തിൻ്റെ സീമകളെയും കടമ്പ കയറി ചെല്ലുവാനുള്ള ശക്തി കാൽവരി ക്രൂശിനുണ്ട്. സ്തോത്രം. ഗിൽഗാല് പോലും പറഞ്ഞത്, ഇനി നീ കാലു വെച്ച് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന ദേശം നിനക്ക് കിട്ടും. പക്ഷെ കാൽവറിയുടെ വാഗ്ദത്തം, ഈ രക്തം നിനക്ക് വേണ്ടി ചിന്തിയതുകൊണ്ട്, നിന്റെ പാപങ്ങൾ കഴുകപ്പെട്ടതുകൊണ്ട്, നീ നീതീകരിക്കപ്പെട്ടതുകൊണ്ട്, നിന്റെ സാധ്യതകൾ പരിമിതികളില്ലാത്തതാണ്. എഫേസ്യർ 1:13 ഞാൻ വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ എഴുതുന്നെങ്കിൽ എഴുതാം. യോശുവയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു തത്വം, ബ്ലെസ്സിങ്സ് ആൻഡ് ബാരൽസ് ഗോ ടുഗെദർ. അനുഗ്രഹവും യുദ്ധവും എന്നും ഒരുപോലെ മുന്നോട്ട് പോകുന്നത്. പ്രൈസ് ഗോഡ്. യോശുവയോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് പറയുകയാണ്, ചെങ്കടൽ കടന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് വരും. പക്ഷേ യോശുവയുടെ പുസ്തകം പഠിപ്പിക്കുന്നത്, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദൈവ പൈതലിന് ഒരു നിലനിൽക്കുന്ന സ്ഥായിയായ ശത്രു മടങ്ങി വന്നിനി അവകാശം പറയാൻ ഇടവില്ലാത്ത ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ യുദ്ധം ചെയ്ത് നേടാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥന കഴിയുന്ന ഈ ഞായറാഴ്ച ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഇന്നലെയും നാം ചിന്തിച്ചതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളും ചിന്തിച്ചതുപോലെ, കർത്താവെ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം, എനിക്ക് അടുത്ത തലത്തിലേക്ക് പോകണം, എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ ആത്മീയതയ്ക്ക് ഒരു ഉന്നമനം വേണം, എനിക്ക് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അനുഗ്രഹങ്ങൾ എനിക്ക് നേടണം. പ്രിയരെ, ആർക്കും പ്രയാസം തോന്നരുത്, വെറുതെ വരുന്ന ഒന്നല്ല അനുഗ്രഹം. നീ യുദ്ധം ചെയ്ത് നേടുന്നത് നിന്റെ സ്വന്തമായി മാറും, നിന്റെ പ്രാർത്ഥനാമുറിയിൽ പോരാട്ടം കഴിച്ച് നീ നേടുന്നത് നിന്റെ സ്വന്തമായി മാറും, ഉപവാസത്തോ നേടുന്നത് നിന്റെ സ്വന്തമായി മാറും, മുട്ടിന്മേൽ നിന്ന് നേടുന്നത് നിന്റെ സ്വന്തമായി മാറും. അവിടെ കനാന്യർ, ഹിത്യർ, യബ്യൂസ്യർ തുടങ്ങി, ഗിർഗശ്യർ, അമാലേക്കർ തുടങ്ങി ധാരാളം പേരെ നീ കാണും. പക്ഷെ അതുകൊണ്ട്
നീ ഭയപ്പെടേണ്ട, നിന്റെ മുൻപാകെ പോകുന്നത് യഹോവയുടെ നിയമവട്ടകമാണ്. യഹോവയുടെ സാന്നിധ്യം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, യഹോവയുടെ നിയമവട്ടകം നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, നിന്റെ ശക്തിയല്ല നിനക്ക് ബലം തരുന്നത്, നിന്റെ കയ്യിലെ ആയുധമല്ല നിനക്ക് ബലം തരുന്നത്. നീ കർത്താവിൻ്റെ നാമത്തിൽ നിന്നാൽ മതി, സൈന്യത്താൽ കഴിയാത്തത്, ശക്തിയാൽ കഴിയാത്തത് എൻ്റെ സാന്നിധ്യത്താലും എൻ്റെ ആത്മാവിനാലും തരുമെന്ന് വാക്ക് പറഞ്ഞു കർത്താവ്. ഒന്ന് രണ്ട് ചിന്തകൾ ഈ രാവിലെ ഞാൻ പറയട്ടെ. ഈജിപ്തെന്നും പിശാചിൻ്റെ പിടിയെയും പിശാചിൻ്റെ ബന്ധനത്തെയും കാണിക്കുന്നത്, മരപ്പുറത്തേക്ക് വരുന്നത് കാൽവറിയിൽ കർത്താവ് നമുക്ക് തന്ന വിടുതലിനെ കാണിക്കുന്നതാ. പക്ഷേ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ഇവർക്ക് സംഭവിച്ചത്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ജാതി ജനിച്ചിട്ട് പുറപ്പാട് പുസ്തകത്തിൽ ബോണ്ടേജിൽ നിന്ന് അവർ പുറത്തു വന്നിട്ട് ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധിയോടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവം വ്യക്തമായ നിബന്ധനകൾ കൊടുത്തിട്ട്, സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ അവരെ അല്പം താഴ്ത്തേണ്ടതിന് മരുഭൂമി വഴിയായി നടത്തിയിട്ട്, അവരെ പരിശോധിച്ചിട്ട്, അവരെ ശോധന ചെയ്തിട്ട് ആവർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൊടുത്ത നിയമം പിന്നെ റിവ്യൂ ചെയ്യുക. എന്നിട്ട് അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന വിട്ടു പോകരുത്, നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അതോർക്കണം, നീ അതൊന്നും വായിക്കണം, നിന്റെ നെറ്റിമേൽ അതെഴുതണം, നിന്റെ ഹൃദയത്തിൻ്റെ പലകയിൽ അതെഴുതണം, എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടും എൻ്റെ വചനം വിട്ട് വലത്തോട്ടും പോകരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്താൽ ഉപദേശിച്ചിട്ട് മരുഭൂമിയിലൂടെ നടത്തി ശുദ്ധീകരിച്ചിട്ട് ജീവിതത്തിൽ ക്രമം വരുത്തിയിട്ട് അവിടെ അത്രേ ഒരു പുതുക്കത്തിലേക്ക് അവരെ അടുത്ത തലത്തിലേക്ക് നടത്തുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ വീക്ക് അവസാനിക്കുമ്പോൾ ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, വീണ്ടെടുക്കപ്പെട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രമാണത്തിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ, വചനത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതുവരെ കണ്ടിട്ടില്ല ഇല്ലാത്ത ചില വാഗ്ദത്തങ്ങളിലേക്ക് കാലെടുത്തു വെക്കുവാൻ ഈ സഭയെയും ദൈവം ഇടവരുത്തുമെന്ന് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഒന്നാം അധ്യായത്തിൽ അവനൊരു ഉറപ്പ് കൊടുത്തിട്ട്, ഞാൻ വായിച്ച വാക്യത്തിലോട്ട് വരുന്നതിന് മുമ്പ് പശ്ചാത്തലം ഒന്ന് പറയട്ടെ. ഒന്നാം അധ്യായത്തിൽ അവനൊരു ഉറപ്പ് കൊടുത്തിട്ട് രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ രഹസ്യമായി ഒറ്റ നോക്കാനെല്ലാം അയച്ച് എല്ലാം തയ്യാറായി. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്, ഇനി റെഡി ആയിക്കോ, റെഡിയാ, നമ്മുടെ സമയമായി. നമ്മുടെ സമയമായെന്ന് പറഞ്ഞാൽ പ്രസംഗം തീർക്കാനുള്ള സമയമാണോന്നുള്ള അല്ല, നമ്മുടെ സമയമായി എന്ന് പറഞ്ഞാൽ റെഡി. കർത്താവ് കുറേ നാളായിട്ട് ഒരുക്കി വെച്ചതിനകത്ത് കയറാനുള്ള സമയമായി. പക്ഷെ പറഞ്ഞു, നിങ്ങളെ തന്നെ, കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന് ഓർമ്മ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, എന്നിട്ട് രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഓർഡറുണ്ട്, യഹോവയുടെ സകല ഭർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുൻപാകെ പോകും. ദൈവസാന്നിധ്യം മുന്നേ പോകുന്നു, ദൈവസാന്നിധ്യം അകത്തിരിക്കുന്നു, ദൈവസാന്നിധ്യം മുകളിലിരിക്കുന്നു. ഈ സാന്നിധ്യം വരുന്നവർ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. സാന്നിധ്യം മുന്നിൽ പോകുന്നു, ഒരുക്കപ്പെട്ടവർ പുറകെ പോകുന്നു. സാന്നിധ്യം മുന്നിൽ പോകുന്നു, വിളിക്കപ്പെട്ടവർ പുറകെ പോകുന്നു. സാന്നിധ്യം മുന്നേ പോകുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവർ പുറകെ പോകുന്നു. പിന്നെ ഇരുകരയും കവിഞ്ഞൊഴുകുന്ന നദി ഇവർക്കൊരു വെല്ലുവിളിയല്ല, ഇവർക്കൊരു വെല്ലുവിളിയല്ല. ലോകം കൊണ്ടുവരുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളിയല്ല, രോഗം കൊണ്ടുവരുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളി അല്ല, ലോകം കൊണ്ടുവരുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളിയല്ല, സാഹചര്യം കൊണ്ടുവരുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളി അല്ല, ഡോക്ടർ പറയുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളി അല്ല, ലോകം പറയുന്ന ഒരു ഭയവും ഇവർക്കൊരു വെല്ലുവിളി അല്ല. സാന്നിധ്യം മുന്നേ പോകുന്നു,
ഒരുക്കപ്പെട്ടവർ പിന്നെ പോകുന്നു, സാന്നിധ്യം മുന്നേ പോകുന്നു, ഒരുക്കപ്പെട്ടവർ പിന്നെ പോകുന്നു. ഈ മഹത്വം വഹിക്കുന്ന പുരോഹിതന്റെ കാല് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ തന്നെ ഇരുകരയായി ഒഴുകുന്ന സമുദ്രം രണ്ടായി പിരിയും. ഇതുവരെ ഒരുക്കിയതിലേക്ക് കടത്തും. രാവിലെ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, ഒരുക്കപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിനായി കൊതിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഏതു വില കൊടുത്തും ദൈവ സാന്നിധ്യത്തോട് പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഏത് നദി കടക്കാനും തമ്പുരാൻ നിന്റെ കൂടെ നിൽക്കും, കൂടെ നിൽക്കും, കൂടെ നിൽക്കും, കൂടെ നിൽക്കും. എത്ര ശബ്ദമുണ്ടാക്കുന്നതും ഇരുകര ഒഴുകുന്നതും ഒന്ന് മതി. അതാ ഈ ദിവസങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയുന്നത്, ലോകത്തിൽ മറ്റെന്തിനേക്കാളും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം. അത് മുന്നിൽ പോകുന്നിടത്തോളം കാലം, അത് കൂടെ പോകുന്നിടത്തോളം കാലം, അത് ചുമലിൽ ഉള്ളിടത്തോളം കാലം, പ്രമാണത്തിൽ നിൽക്കുന്നിടത്തോളം കാലം. പിന്നെ യുദ്ധം ചെയ്യുന്ന നീയല്ല, യഹോവയാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പിന്നെ യുദ്ധം ചെയ്യുന്ന നിന്റെ വാക്കല്ല, യഹോവയാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. സാന്നിധ്യമായി നിൽക്കുമ്പോ ഒരു ഫീലിംഗ് അല്ല, അതൊരു റിയാലിറ്റിയാണ്. അത് ഒരു ദിവസം നിൽക്കുന്നതല്ല, അത് പതിറ്റാണ്ടുകളോളം നിൽക്കുന്നതാ. അത് ഒരു നിമിഷം വന്ന് പോകുന്നതല്ല, അത് തലമുറകളോളം നിൽക്കുന്നതാ. അതുകൊണ്ട് ഒരുങ്ങുക. പുരോഹിതന്മാരോട് പറഞ്ഞു, കര കവിഞ്ഞൊഴുകുന്ന നദിയുടെ നടുക്കോട്ട്, നടുക്ക്, ഏറ്റവും നടുക്ക്, ഏറ്റവും നടുക്ക്, ഏറ്റവും ആഴമുള്ള ഇടത്ത് പോയി നിൽക്കണം. ഏറ്റവും ആഴമുള്ളിടത്ത് പോയി നിൽക്കണം. എന്തിനാണെന്നറിയാമോ? ചിലത് കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. ഒരു നദി ഒരു വെള്ളത്തോടുള്ള ബന്ധത്തിൽ ഒരുവൻ ഏറ്റവും ഭയപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും ആഴമുള്ള ഇടത്താണ്. അവിടുന്ന് ഇറങ്ങുന്ന ജനവും ഇതിലെ പാസ് ചെയ്യുന്ന ജനവും തിരിഞ്ഞു നോക്കിയാൽ അവരെ ഏറ്റവും ഭയപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിൽക്കുന്നത് കാണണം. നിന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിൽക്കുന്നത് കാണണം. നിന്റെ ഉറക്കത്തെ കെടുത്തുന്നത് ഇന്ന് രാവിലെ നിന്നെ വെല്ലുവിളിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിൽക്കുന്നത് കാണണം. ധൈര്യമായി നടന്നുകൊള്ളുക, ധൈര്യമായി നടന്നുകൊള്ളുക. ഇതുവരെ നടന്നിട്ടില്ലാത്ത ചില വഴികളിലൂടെ നടക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറായിക്കൊള്ളുക. ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ചില വെല്ലുവിളികളെ ജയിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറായിക്കൊള്ളുക. ഇതുവരെ ഭയപ്പെടുത്തിയ ചിലതിനെ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ദൈവത്തിന്റെ ജനം തയ്യാറായിക്കൊള്ളുക. ഇതുവരെ ഞെരുക്കിയ ചിലതിനെ തകർക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറായിക്കൊള്ളുക. അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ നീ ഏറ്റവും ഭയപ്പെടുത്തുന്നിടത്ത് വന്നു നിൽക്കും. ജനം കടന്ന് അപ്പുറത്ത് പോകുന്നതുവരെ, യാത്ര തീരുന്നതുവരെ, മുമ്പുള്ള ലോകം വാഗ്ദത്ത ദേശവും തമ്മിൽ ഒരു ക്ലിയർ ഡിസ്റ്റൻസ് വരുന്നതുവരെ, ഒരിക്കലേതിൽ നിന്ന് വെള്ളം മാറി അത് തിരിച്ചു പഴയ പടിയായി പോകുന്നതുവരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സാന്നിധ്യം അവിടെ നിൽക്കണമെന്ന്. യാത്ര തുടങ്ങി വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. പകുതി വഴി വന്ന് കൈവിട്ട് കളയുന്ന ദൈവത്തെയല്ല, ലാഭനഷ്ടങ്ങൾ നോക്കി പിരിഞ്ഞു പോകുന്ന ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. ഇന്ന് കൂടെ ഇരുന്ന് നാളെ മറന്നു കളയുന്ന ദൈവത്തെയല്ല സേവിക്കുന്നത്.
വിളിച്ചിറക്കി കൊണ്ടുവന്നാൽ വഴി നടത്തുന്ന ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ നടന്നാലും എന്നെ വിട്ടുപിരിയാത്ത ദൈവത്തെ സേവിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, മരണ നിഴൽ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ടല്ലോ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് ഭൂമി കുലുങ്ങി പർവ്വതങ്ങൾ മാറി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, യഹോവ അതിൻ്റെ ബാധ്യതയിലുണ്ട്. പോരാ, അത് കഴിഞ്ഞ് ഇക്കരെ വന്നിട്ട് മുമ്പ് ഏറ്റവും നടുക്ക് നിന്ന് കുറച്ച് കല്ലും കൂടി എടുത്തുകൊണ്ട് പോരണം. ഈ കല്ല് ഒരർത്ഥമുള്ള കല്ല. ഈ കല്ലിനെ ആരാധിക്കണ്ട, പക്ഷെ ഈ കല്ലിനെ ഓർക്കണം. അനുഭവത്തെ നീ ആരാധിക്കരുത്, അനുഭവത്തെ നീ ഓർക്കണം. ആരാധിക്കുന്നത് കാൽവറി ക്രൂശിനെ. എൻ്റെ രോഗം മാറി എന്ന് പറഞ്ഞല്ല ഞാൻ ആരാധിക്കുന്നത്, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞ ഞാൻ. എൻ്റെ കഷ്ടത മാറി എന്ന് പറഞ്ഞല്ല ഞാൻ. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേര് വെന്റിലേറ്ററിൽ കിടക്കുമ്പം ശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നല്ലോ എന്ന് പറയുമ്പം ആരാധിക്കാത്തവരെല്ലാവരും ആരാധിക്കും. എന്നാന്നറിയാവോ, നമുക്ക് എല്ലാവർക്കും ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. സ്വാതന്ത്ര്യം ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, മുട്ടുവേദന മാറിയതാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. ദൈവം നല്ല വീട് തന്നാണ് ആരാധനയുടെ അടിസ്ഥാനം. യോഹന്നാൻ കൂടെ പോയി സ്വർഗത്തിൽ ഒരു നോട്ടം നോക്കി, അവിടെയുള്ള ആരാധന കണ്ടപ്പോഴും അവിടെ ആരാധനയുടെ അടിസ്ഥാനം കുഞ്ഞാടിൻ്റെ രക്തം മാത്രമായിരുന്നു, കുഞ്ഞാടിൻ്റെ രക്തം മാത്രമായിരുന്നു കുഞ്ഞാട്. പക്ഷെ ഈ അനുഭവം നിന്നെ എന്ത് പഠിപ്പിക്കുമെന്നറിയാം? എൻ്റെ പണിക്കും ഞാൻ ഉദ്ദേശിച്ച സകല കാര്യത്തിനും ഒരു കല്ലെടുത്താൽ അത് ചെത്തി മിനുക്കി വെടിപ്പാക്കിയിട്ടൊക്കെയാണ്. പക്ഷെ ഈ കല്ല് നീ ഒന്നും ചെയ്യരുത്, അതുള്ളതുപോലെ ഇങ്ങ് എടുക്കണം. അതിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. അത് ചിലത് പൊട്ടിയതാ, അത് ചിലത് പിളർന്നു പോയതാ, അത് ചിലത് അവിടെ ഇവിടെയൊക്കെ പീസസ് ഒക്കെ വിട്ടുപോയതാ. അതിലൊന്നും ചെയ്യണം, അതുപോലെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കാനഡയിൽ ഞാനൊരു ദൈവദാസൻ്റെ റൂമിലായിരുന്നു. അല്പസമയം മീറ്റിങ്ങിന് വേണ്ടി റെഡിയാകുക. എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി റൂമിൻ്റെ മുമ്പിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നു. ആ ശ്രദ്ധയിൽ ഇങ്ങനെയാണ്, ദ മാർക്ക് ഓഫ് എ മാൻ ഓഫ് ഗാഡ് ഈസ് നോട്ട് ദ സ്റ്റാർ ദാറ്റ് ഹി ഹാസ് ബട്ട് ദ സ്കാർ ദാറ്റ് ഹി ഹാസ്. ആമേൻ. ഒരു ദൈവ മനുഷ്യൻ്റെ ഹല്ലേലൂയ ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത് തലമേൽ എത്ര കിരീടം വന്നെന്നല്ല, ശരീരത്തിൽ എത്ര മുറിവ് വന്നെന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവം നടത്തിയ വഴികളായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പം നന്ദി പറയാൻ ചില വേദനകൾ നമുക്ക് വേണം, തിരിഞ്ഞു നോക്കുമ്പം നന്ദി പറയാൻ ചില ഭയങ്ങൾ നമുക്ക് വേണം, തിരിഞ്ഞു നോക്കുമ്പം നന്ദി പറയാൻ ചില കഷ്ടതകൾ നമുക്ക് വേണം. ദൈവം നമ്മളെ നടത്തുന്നത് വെറുതെയല്ല, അത് ചിലത് നമ്മളെ തകർക്കുവാൻ നോക്കിയതാ, ചിലത് നമ്മളെ ക്ഷീണിപ്പിച്ചതാ. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, ഈ കല്ലുകൾ ഉള്ളിടത്തോളം കാലം എനിക്കെൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാം. ഇന്നലെയും ഞാൻ ഒരാളോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാ, എൻ്റെ പല തകർച്ചകളുമായി എന്നെ പണിതത്, എൻ്റെ പല ഇരുട്ട് മുറികളുമായി എന്നെ പണിതത്, എൻ്റെ പല കഷ്ടതകളുമായി എന്നെ പണിതത്. നദി വന്നല്ലോ, വെള്ളം പൊങ്ങിയല്ലോ, ഭയം വന്നല്ലോ എന്ന് പറഞ്ഞ് നീ ദൈവസനിൽ പരിഭവിക്കരുത്. കുറേ നാൾ കഴിയുമ്പോൾ കുറേ കല്ലുകൾ നോക്കിയിട്ട് തിരിഞ്ഞു നിന്ന് നിനക്ക് പറയാം, എന്നെ അന്ന് വലങ്കരം പിടിച്ച് നടത്തിയ ദൈവം ഇന്നും എന്നെ വലങ്കരം പിടിച്ച് നടത്തും. അന്നെന്നെ കൈവിടാത്ത എന്നുവെച്ച് പറയാ, ഇനി വെള്ളം അങ്ങ് തീരെ കുറഞ്ഞു പോയെന്നിരിക്കട്ടെ, അന്നേരം ഈ കല്ല് കാണാം. ഇനി വെള്ളം അങ്ങ് കൂടിയെന്നിരിക്കട്ടെ, അന്നേരം ഈ കല്ല് കാണാം. കൂടിയാൽ ഇതിന് മുകളിൽ ഇങ്ങനെ തട്ടി തട്ടി തട്ടി. യോശുവ എത്ര പ്രാവശ്യം ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ
എന്തിനാണെന്ന് അറിയാവോ? ജീവിതത്തിൽ ടഫ് ടൈംസ് ഒക്കെ വരുമ്പം അവൻ തിരിച്ച് ഗിൽഗാലി വന്നിട്ട് പറയും, ഇതിനകത്തൂടെ കയറ്റി എന്നെ അക്കരെ കൊണ്ടുപോയി ഒരു ദൈവമുണ്ട്. വെല്ലുവിളി വന്നപ്പോഴൊക്കെ തിരിച്ചു വന്ന് തലമുറകളോട് പറയണം, വെള്ളം തീരെ കുറഞ്ഞു പോയാലും കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നീ പോയാലും ഏത് പ്രയാസത്തിലൂടെ പോയാലും തിരിഞ്ഞോ. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നന്മയാൽ അങ്ങ് മൂടപ്പെട്ടെന്ന് പറഞ്ഞാലും ഇത് മറക്കരുത്. പണ്ടൊരു ദൈവദാസം പറഞ്ഞു, സ്ഥിതി മാറുമ്പം സ്തുതി മാറരുത്. സ്ഥിതി മാറുമ്പം ഞാൻ കണ്ടിട്ടുള്ളത് കഷ്ടതയും പ്രയാസമൊക്കെ ഉള്ളപ്പം ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ആരാധനയൊക്കെയാണ്. അത് മാറിക്കഴിയുമ്പോൾ അറിയാതെ നമ്മുടെ ആരാധന. പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾ അവർ വന്നു, കുറേ പേര് തിരിച്ചു വന്നില്ല, മറ്റൊന്നും തിരിച്ചു വന്നു. ഇവൻ്റെ പ്രാർത്ഥനയെ പറ്റി പറയുന്ന തന്നെ ഉറക്ക ദൈവത്തോട് നിലവിളിച്ചു, പക്ഷെ വിടുതൽ കിട്ടി. തിരിച്ചു വന്നപ്പം അതിലും അധിക ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചു. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് സ്തുതിച്ചത് കഷ്ടതയോടെ അസ്തുതിച്ചത്. ഒച്ച വെക്കണമെന്നുണ്ടെങ്കിൽ അവന് പറ്റത്തില്ലായിരുന്നു, രോഗം അവനെ തളർത്തി കളഞ്ഞിരുന്നു. അന്ന് അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അത്യുച്ചത്തിൽ അവൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി. ഇന്ന് രാവിലെ എനിക്കൊരു ചോദ്യം, പണ്ട് നടന്ന കാലത്തുള്ള ആരാധന ഇന്നുണ്ടോ? കഷ്ടതയിൽ കൂടെ നടന്ന കാലത്തുള്ള ആരാധന ഇന്നുണ്ടോ? ഞെരുക്കത്തിൽ കൂടെ നടന്ന കാലത്തെ ആരാധന ഇന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ വകയില്ലാതിരുന്ന കാലത്തെ ആരാധന ഇന്നുണ്ടോ? സ്ഥിതി മാറുമ്പോ സ്തുതി മാറിപ്പോകരുത്, സ്ഥിതി മാറുമ്പോ സ്തുതി മാറിപ്പോകരുത്. നന്മ വന്നാലും നഷ്ടം വന്നാലും തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തുതിക്കണം. അത് വെച്ചെടുത്ത് കർത്താവ് പറയാ, അവിടെ ഒന്ന് നിൽക്കേ, വാക്യത്തിലോട്ട് വരൂ. ഗിൽഗാലി പാളയം ഇറങ്ങി ക്യാമ്പ് ചെയ്തു, അവിടെ നിൽക്കേ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇവിടുന്ന് 1.5 മൈൽ ദൂരെ പോയാൽ ഇന്ന് വരെ നീ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വെല്ലുവിളി കാണാൻ പോവാം. എരിഹോ മതിൽ എന്ന അതിൻ്റെ പേര്. അത് എളുപ്പമല്ല, കോട്ട കെട്ടി ശക്തമായിട്ട് പണിതേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കേ. അവിടേക്ക് പോകുന്നതിന് നമുക്ക് 2 കാര്യം ചെയ്യാം. 1, ലെറ്റ് അസ് റിന്യൂ ദ കവനന്റ്. 2, ലെറ്റ് മീ റിമൂവ് യുവർ റിപ്രോച്ച്. 1, ഞാൻ ഉടമ്പടി ഒന്ന് പുതുക്കട്ടെ. 2, ഞാൻ നിന്നയെ ഉരുട്ടി മാറ്റട്ടെ. ഈ മരുഭൂ പ്രയാണത്തിൽ കുറേ യാത്രകൾ ചെയ്തപ്പോൾ കൈമോശം വന്നുപോയ അനേക കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഒരിക്കലുണ്ടായിരുന്ന സമർപ്പണമായിരിക്കാം, ഒരിക്കലുണ്ടായിരുന്ന പ്രാർത്ഥനയായിരിക്കാം. പക്ഷേ യേശു ദൈവം തമ്പുരാൻ യോശുവയോട് വളരെ വ്യക്തമായി പറയുകയാണ്, പ്രയാണത്തിൽ ജനിച്ച കുറേ എണ്ണം കൂടിയുണ്ട് ഇല്ലേ? അവരിൽ പലരും ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ളവരല്ല, അവരിൽ പലരും പരിച്ഛേദന എന്ന ഉടമ്പടി ഏറ്റിട്ടുള്ളവരല്ല. അതുകൊണ്ട് നീ മൂർച്ചയുള്ള ഒരു കത്തി തയ്യാറാക്കിയിട്ട് എൻ്റെ യാത്രയും ഞാൻ നടത്തുന്ന വഴിയും ഉടമ്പടിയും തമ്മിൽ വലിയ ബന്ധമുള്ളതുകൊണ്ട് പ്രയാണത്തിൽ ജനിച്ച സകലത്തെയും നീ പരിച്ഛേദന ചെയ്തിട്ടേ അക്കര നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാവിലെ ഞാനൊരു ദൂത ദൈവാത്മാവിൽ വിളിച്ചു പറയാം, ഈ യാത്രയുടെ മധ്യേ നമ്മൾ തകർന്നു പോകരുത്, ഈ യാത്രയുടെ മധ്യേ നമ്മൾ പട്ടുപോകരുത്. ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും കർത്താവിനോട് എടുത്ത ഉടമ്പടിയിൽ നിന്ന് ഒരു വീഴ്ച വരരുത്. കർത്താവ് അക്കര നാട്ടിൽ എത്തിക്കണമെങ്കിൽ, കർത്താവ് പറയുന്നിടത്ത് കൊണ്ടുപോകണമെങ്കിൽ, അന്ധകാര ശക്തിയെ തകർക്കണമെങ്കിൽ, നിനക്കുള്ള വാഗ്ദത്തം ഏറ്റെടുക്കണമെങ്കിൽ, കർത്താവ് തന്ന ഉടമ്പടിയിൽ ഉറച്ച നിൽക്കുവാൻ. ഇച്ചിരി വേദനയുള്ള ഒരു അനുഭവം, എളുപ്പമല്ല. പണ്ടായിരുന്ന എളുപ്പമായിരുന്നു, ക്ഷമിക്കണം, അല്പം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നത്, ചെറുപ്പമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇതല്പം വേദനിപ്പിക്കുന്ന സംഗതിയാ. പക്ഷെ അല്പം വേദനിക്കേണ്ടി വന്നാലും കർത്താവ് തന്ന ഉടമ്പടിയിൽ നിന്ന് നീ തെറ്റിപ്പോകരുത്. അല്പം വില കൊടുക്കേണ്ടി വന്നാലും കർത്താവ് തന്ന ഉടമ്പടിയിൽ നിന്ന് തെറ്റിപ്പോകരുത്. ഉടമ്പടി പുതുക്കിയിട്ട് രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ്, അപ്പോൾ അവൻ അവരിൽ നിന്ന് മിസ്രയീമിൻ്റെ
നിന്ന ഉരുട്ടി, എല്ലാവരും പറഞ്ഞു ഉരുട്ടി കളഞ്ഞു. ഊതിക്കളഞ്ഞെന്നല്ല, ഊതിക്കളഞ്ഞെന്നല്ല, എന്റെ ദൈവം വല്ലതും ചെയ്യുമ്പം എന്റെ ദൈവം വല്ലതും ചെയ്യുമ്പം ഇനി മേലിൽ തിരിച്ചു വരാൻ മേലാത്ത പോലെ അവൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വന്നതുകൊണ്ട് കാൽവറിയിൽ യേശുവിന്റെ രക്തം ഗോൽഗോത്തായി കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാട് നിന്റെ ജീവിതത്തിലെ സകല നിന്നെ ഉരുട്ടി മാറ്റിയത്. എബ്രായവാക്ക് ഗാല എന്ന റോൾഡ് അവേ ഫ്രം ദ വേസ് ആൻഡ് യുവർ വർക്ക് എന്ന അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്റെ വഴികളിൽ നിന്നും നിന്റെ പ്രവൃത്തിയിൽ നിന്നും അവൻ ആ നിന്ന എന്നേക്കുമായി ഉരുട്ടി മാറ്റി. പഴയ നിയമ ഇസ്രായേലിന് ഗിൽഗാൽ ഒരു പുതുക്കത്തിൻ്റെ ഇടമായിരുന്നെങ്കിൽ, ഒരു ഉടമ്പടി പുതുക്കപ്പെടുന്ന ഇടമായിരുന്നെങ്കിൽ, നിന്ന ഉരുട്ടി മാറ്റിയ ഇടമായിരുന്നെങ്കിൽ, ഇന്ന് പകരം ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പറയാം. കാൽവറി ക്രൂശിൽ യാതൊരു യോഗ്യതയില്ലാതിരുന്നിടത്ത്, എന്നെ കാണാൻ ഒരു യോഗ്യതയില്ലാതിരുന്നിടത്ത്, എന്നെ തെരഞ്ഞെടുക്കാൻ ഒരു യോഗ്യതയില്ലാതിരുന്നിട്ട്, യാതൊരു കുടുംബ മഹിമയും പറയുവാൻ ഇടയില്ലാഞ്ഞിട്ട് നിത്യതയിലേ അവൻ എന്നെ കണ്ടു, ലോകസ്ഥാപനം മുമ്പേ അവൻ എന്നെ കണ്ടു, പുത്രനിൽ എന്നെ തിരഞ്ഞെടുത്തു, അവൻ എന്നെ ദത്തെടുത്തു, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇതുവരെ നിന്റെ മേലുള്ളതും ഇന്ന് നിന്റെ മേലുള്ളതും ഇനി നിന്റെ വഴിയിലും നിന്റെ പ്രവൃത്തിയിലുള്ളതുമായ സകല നിന്നയെയും ഞാൻ ഉരുട്ടി മാറ്റുകയാ. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ദൈവ വൈതലേ, നീ തലകുനിച്ചും നടക്കേണ്ടിയവനല്ല. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ദൈവ വൈതലേ, നീ ഭയപ്പെട്ട് നടക്കേണ്ടിയവനല്ല. യേശുവിൽ ആശ്രയിക്കുന്ന ദൈവ വൈതലേ, നീ നാളെയെ കുറിച്ച് ആകുലപ്പെട്ട് നടക്കേണ്ടിയവനല്ല. ഇന്നു മാത്രമല്ല, നിന്റെ വഴിയിലെയും നിന്റെ പ്രവൃത്തിയിലെയും സകല നിന്നയും ഉരുട്ടി മാറ്റി ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ നീ സേവിക്കുന്നത്. സൈക്കോളജിക്ക് അതിന്റെ സ്ഥാനമുണ്ട്, കൗൺസിലിങ്ങിന് അതിന്റെ സ്ഥാനമുണ്ട്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാ. നമ്മുടെ മനസ്സിൽ തോന്നുന്നതാ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിശാച് പലപ്പോഴും തൊടുന്ന ഒരു മേഖല നമ്മുടെ മനസ്സാ. രണ്ടു മൂന്ന് കാര്യങ്ങൾ അവൻ നമ്മുടെ മനസ്സിനോട് ചെയ്യും. ഒന്ന്, നമ്മളൊന്നിനും കൊള്ളാത്തവരാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും കർത്താവ് തരുന്ന പ്രവൃത്തിയെ വലുതാക്കുന്ന ഒരു ചിന്ത അവൻ തരത്തില്ല. നാം ചെയ്തത്, നമ്മളിൽ വന്ന പാപങ്ങൾ, നമ്മളിൽ വന്ന തെറ്റുകൾ, ഒരു കാലത്ത് നമ്മളിൽ വന്ന വീഴ്ചകൾ, അത് നമ്മുടെ പ്രാർത്ഥനാമുറിയിൽ കൊണ്ടുവരും, അത് നമ്മുടെ ആരാധനാമത്തെ കൊണ്ടുവരും, ആ ദുർചിന്തകളെല്ലാം കൊണ്ടുവരും. പലപ്പോഴും ദൈവത്തെ ആരാധിക്കാനുള്ള പ്രാഗൽഭ്യം പോലും നമ്മുടെ അകത്തു നിന്ന് എടുത്തു കളയുന്നത് പോലെ ഗിൽറ്റ് കൊണ്ടുവന്ന്, ഫിയർ കൊണ്ടുവന്ന്, ഷെയിം കൊണ്ടുവന്ന്, ഒരു ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നടക്കാൻ കഴിയാത്തതുപോലെ പലപ്പോഴും അത് മനസ്സിൽ ഭയമായി, പിന്നെ അതൊരു ഗ്രഡ്ജായി, പലപ്പോഴും ഡീപ്പ് റൂട്ടഡായി നമ്മുടെ മനസ്സിനൊരു ഫ്രീഡം കിട്ടാത്തതുപോലെ പിശാച് ബന്ധനത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ആരെങ്കിലും ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, അവൻ നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റിയവനാ, അവൻ നിന്റെ പാപത്തെ കഴുകിയവനാ, വേരോടെ അത് എടുത്തു കളഞ്ഞവനോ.
സ്നേഹിത, ഇനി നീ തലകുനിച്ച് നടക്കരുത്. സഹോദരി, ഇനി നീ തലകുനിച്ച് നടക്കരുത്. നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, അത് നിന്റെ സ്കിന്നിന്റെ നിറമല്ല. നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, യേശു രക്ഷകനാണെന്നുള്ളത്, അവന്റെ രക്തം നിന്റെ പാപത്തെ കഴുകി എന്നുള്ളത്. കണ്ണുകളെ ദൈവസനയിൽ അടച്ച്, തലകളെ ദൈവസനയിൽ ഉണക്കി, വളരെ ശാന്തമായി ഒരല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം.